മാന്യ സദസ്സിന് വന്ദനം എല്ലാവർക്കും എൻ്റെ വായനാദിന ആശംസകൾ ജൂൺ 19 വായനാദിനം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാദിനമായി ആചരിക്കുന്നത് 1996 മുതലാണ് ഇതിന് തുടക്കമിട്ടത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് വായനയെക്കുറിച്ചുള്ള ഓരോ ഓർമ്മപ്പെടുത്തലാണ് വായനാ ദിനവും ഫോണിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷിൻ്റെതാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിച്ചില്ലെങ്കിലും വളരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വായനാശീലം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും സംസ്കാരത്തെ കുറിച്ച് തിരിച്ചറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വായനയ്ക്കായി ഇത്തിരി സമയം ബാക്കി വയ്ക്കുക ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ ജൂൺ 19 വായനാ ദിനം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എം പണിക്കരുടെ ചരമദിനം വായനയിലൂടെ നമുക്ക് ധാരാളം അറിവുകൾ നേടാൻ കഴിയും അതിനായി പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ ധാരാളം വായനാശാലകൾ സ്ഥാപിച്ചു അദ്ദേഹം തൻ്റെ നാട്ടിൽ ആരംഭിച്ച വായനാശാലയാണ് സനാതന ധർമ്മം വായനയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വായനാദിനവും കടന്നു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായി വായിച്ച് മിടുക്കരായി വളരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ഫാത്തിമ ദിയ ഞാനിവിടെ പി എൻ പണിക്കരുടെ ഒരു കൊച്ചു പ്രസംഗമാണ് പറയാൻ പോകുന്നത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവായൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായനാദിനമായി ആചരിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ നീലമ്പേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി 1909 മാർച്ച് 1 തീയതി പി എൻ പണിക്കർ ജനിച്ചു എൽ പി സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം വായിച്ചു വളരോ ചിന്തിച്ചു വിവേകം നേടുക എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം പ്രിയ കൂട്ടുകാരെ ഞാൻ ഇവിടെ വായനാദിനത്തെ കുറിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ് പറയാൻ പോകുന്നത് ജൂൺ 19 ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനം നാം വായനാദിനമായി ആചരിക്കുന്നു നാം വായന ജീവിതത്തിൽ ഒരു ശീലമാക്കണം വായനയാണ് നമ്മെ തിരുത്തുന്ന ഏറ്റവും വലിയ ചങ്ങാതി എന്ന് മനസ്സിലാക്കി നമുക്ക് വായന ഒരു കൂട്ടുകാരനായി നമുക്ക് സ്വീകരിക്കാം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഇതുപോലെ തന്നെ ഇനിയും പല പല കാര്യങ്ങൾ നമുക്ക് വായിച്ച് പുതിയ തലമുറ വാർത്തെടുക്കാം നന്ദി നമസ്കാരം ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് നഫ്ല നസ്രേ ഞാൻ ഇന്നിവിടെ ഒരു കൊച്ചു പ്രസംഗമാണ് പറയാൻ പോകുന്നത് വായന സദസ്സിന് വന്ദനം ഇന്ന് വായനാ ദിനം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പി എൻ
പണിക്കരുടെ ചരമ ദിനമാണ്. വായന എന്നാൽ അറിവിൻ്റെ അത്ഭുത ലോകമാണ്. അറിവ് എന്നാണ് അർത്ഥം. നല്ല പുസ്തകങ്ങൾ വായിച്ച് നന്മകൾ മാത്രം ചെയ്തു നമുക്ക് വളരാം. നന്ദി, നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ വായനാ ദിനാശംസകൾ. ഇന്ന് ജൂൺ 19 കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ P.N. പണിക്കരുടെ ജന്മദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തി വായനയുടെ സ്വർഗം ലക്ഷ്യം വച്ച് P.N. പണിക്കരുടെ ഓർമ്മയ്ക്കാൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നു. കേരളത്തിൽ 1996 ജൂൺ 19 മുതൽ വായന ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 2017 ജൂൺ 19 മുതൽ ഇന്ത്യയിൽ ഇത് ദേശീയ വായന ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സമൂഹത്തിൻ്റെയും നമ്മുടെയും വളർച്ചയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും വായിച്ചു വളരാം. നന്ദി, നമസ്കാരം. വായന സദസ്സിന് വന്ദനം. കേരളം ഇന്ന് വായനാ ദിനമായി ആഘോഷിക്കുകയാണല്ലോ. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കേരള ഗ്രന്ഥശാല കേരള ഗ്രന്ഥശാലൻ്റെ ഉപജ്ഞാതാവായ V.M. പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. വായനാ ദിനം എന്നാൽ അറിവിൻ്റെ അത്ഭുത ലോകമാണ്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലക്ഷ്മിക. ജൂൺ 19 വായനാ ദിനം. പിന്നെ വായനാ ദിനം ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ജൂൺ പുതുവായി നാരായണ പണിക്കരാണെന്ന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1992 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചത്. 1996 ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നത്. കേരള ഗ്രന്ഥശാല സ്ഥാപകനാണ്. കുട്ടിക്കാലം മുതൽ അദ്ദേഹം വളർത്തിയെടുത്ത ഒന്നാണ് വായനാശീലം. നല്ല പുസ്തകങ്ങൾ നമ്മുടെ നല്ല കൂട്ടുകാരാണ്. ഈ വായനാ ദിനം നമുക്ക് വായിക്കാൻ വായനാശീലം ആരംഭിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ അമൽരാജ്. ഇന്ന് ജൂൺ 19 വായനാ ദിനം. മഹാനായ P.N. പണിക്കരുടെ ചരമദിനമാണിന്ന്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന തത്വം നമ്മെ പഠിപ്പിച്ചത് ഈ വലിയ മനുഷ്യനാണ്. നന്ദി, നമസ്കാരം. ഹായ് കുട്ടികളെ, നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ ഒരു കൊച്ചു പ്രസംഗമാണ് പറയാൻ പോകുന്നത്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവായി നാരായണ പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ നിലമ്പേരൂരി ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും
മകനായിരുന്നു. 1909 മാർച്ച് 1 തീയതി പുതുവായ നാരായണ പണിക്കർ ജനിച്ചു. എൽ പി സ്കൂൾ അധ്യാപകനായിരുന്നു. 1926 അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് ജില്ലാ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത്. 1995 ജൂൺ 19 അന്തരിച്ചു. നമസ്കാരം, ഞാൻ അഞ്ജന. ഇന്ന് ജൂൺ 19 വായനാ ദിനം, മഹാനായ പി എം പണിക്കരുടെ ചരമദിനമാണ് ഇന്ന്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന തത്വം നമ്മെ പഠിപ്പിച്ചത് ഈ വലിയ മനുഷ്യനാണ്. നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ റയാൻ. ഇന്ന് ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഞാനൊരു കൊച്ചു പ്രസംഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മാനി സദസ്സിന് വന്ദനം. കേരളം ഇന്ന് വായനാ ദിനം ആഘോഷിക്കുകയാണ്. 1996 ജൂൺ 19 മുതലാണ് കേരള സർക്കാർ വായനാ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവായൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ. ആലപ്പുഴ ജില്ലയിലെ നിലമ്പേശൂരിൽ ഗോവിന്ദ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി 1909 മാർച്ച് 1 തീയതിയിൽ ജനിച്ചു. അദ്ദേഹം ജനിച്ചു. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. 1926 തന്റെ ജന്മനാട്ടിൽ വായനശാല സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ വായനാ സന്ദേശം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരം തിരിച്ചറിയുകയും ചെയ്യുന്നു. നല്ല പുസ്തകങ്ങൾ വായിച്ച് നന്മകൾ മാത്രം ചെയ്ത് നമുക്ക് വളരാം. നന്ദി, നമസ്കാരം. ഞാൻ ജാസ്മിൻ ഷെറിൻ. വായനാ ദിനത്തിനെ കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കേരളം ഇന്ന് വായനാ ദിനം ആഘോഷിക്കുകയാണ്. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവായ പി എൻ പണിക്കരുടെ ചരമദിനമാണ്. നന്ദി. പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന സന്ദേശം നൽകിയ പി എൻ പണിക്കരുടെ ചരമദിനം. അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ പി എൻ പണിക്കർ. വിദ്യാർത്ഥികളായ നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്ന വിളയും, വായിക്കാതെ വളർന്ന വളയും. നന്ദി, നമസ്കാരം. എന്റെ പേര് അസ്നാത് അസ്മി വി കെ. എന്റെ പ്രിയ അധ്യാപകരെ, കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. പി എം പണിക്കരുടെ ചരമദിനായാണ് ഞാൻ വായനാ ദിനം ആചരിക്കുന്നത്. എന്റെ കൂട്ടുകാർക്കും അധ്യാപകർക്കും ഹൃദയം നന്ന വായനാ ദിനം ആശംസിക്കുന്നു. ഞാൻ ഫാത്തിമ ഷിഫ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ,
എന്നാൽ
ഇന്ത്യയുടെ സമഗ്ര വളർച്ച വളർച്ചയ്ക്ക് വായന വളരെ അത്യാവശ്യമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ വാക്കുകളിൽ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. പത്തൊമ്പത് വായനാ ദിനം പി എം പണിക്കരുടെ ചരമദിനമാണ്. നാം വായനാ ദിനമായി ആചരിക്കുന്നത്. എല്ലാവർക്കും വായനാ ദിനം ആശംസകൾ.